അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം വന്നു കൂടിയത് കേട്ടോ. എൻ്റെ ചിത്തിയുടെ മകൻ്റെ കല്യാണമാണ്. ചിത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയാണ്, അമ്മയുടെ അനിയത്തിയുടെ മകൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ തലേ ദിവസം സാരി കൊടുക്കൽ ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ സാരി കൊടുക്കൽ ചടങ്ങിന് നമ്മുടെ കസിൻസും എല്ലാവരുമായിട്ട് പെൺകുട്ടിക്ക് സാരി കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കുറേ നാളിന് ശേഷമാണ് ഒത്തുകൂടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാവർക്കും ഉണ്ട്, സന്തോഷവും ഉണ്ട്, അതിൽ കൂടെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കൂടുമ്പോഴായിരിക്കുമല്ലോ നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുന്നതും, അയ്യോ ഇടിയെന്നും പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ചെന്ന് ഹഗ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ അപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സുദിനമാണ് വന്നു ചേർന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കല്യാണ പയ്യൻ്റെ വീട്ടിലോട്ട് പോവും, അതായത് ചിത്തിയുടെ വീട്ടിലോട്ട് പോവും. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചതിനൊക്കെ ശേഷമായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ കേട്ടോ. അപ്പോൾ അവരുടെ വീട് അടുത്തടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, സാരിയൊക്കെ കൈമാറുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡും കഴിച്ച് നമ്മൾ നേരെ ചിത്തിയുടെ വീട്ടിലോട്ട് വന്നു. വന്നപ്പോൾ ദാ പയ്യൻ ഇങ്ങനെ നിയോ ഒക്കെ പറഞ്ഞ് വരികയാണ്. അഖിലാണ് പേര്, കല്യാണ പയ്യൻ്റെ പേര്. ചേച്ചിയൊക്കെ അടുത്ത് നിപ്പുണ്ട്, അമ്മയുണ്ട്, കസിനുണ്ട്, ബ്രദറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൻ എന്തോ എന്നെ ഇങ്ങനെ പറയാണ്, കാര്യമായിട്ട് എന്തോ വ്ളോഗർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പാട്ട് നാളെ പാക്കാം, ഇത് പാട്ടൊക്കെ ഉണ്ടടി, പാടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് ആണല്ലോ, അവരെല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ കസിനാണ് ഇരിക്കുന്നത്, എൻ്റെ ബ്രദറാണ് ഇരിക്കുന്നത്, ഷൈജു അണ്ണൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ്, കോമഡിയൊക്കെ പറഞ്ഞ്, തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയായപ്പോൾ ഭയങ്കര ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് തന്നെ ടൈം 10:30 ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിനാണ് കേട്ടോ, അവൾ ക്യാരിങ് ആണ്. പിന്നെ ദാ കണ്ടോ, ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രാത്രി. എന്നാലും ദൈത എൻ്റെ മോനുണ്ട്, എൻ്റെ കസിൻ്റെ മോനുണ്ട്. അവനിങ്ങനെ ഒളിച്ച് കളഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രാത്രിയായപ്പോൾ എല്ലാവർക്കും ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്, പിന്നെ പോയി വന്നതിൻ്റെ ക്ഷീണമുണ്ട്, എല്ലാവരും കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചിയുണ്ട്, ചേട്ടത്തിയമ്മയുണ്ട്, എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇരിക്കുകയാണ്. നാളെ ഇനി എന്താ പരിപാടി, ഇതാ നിൽക്കുന്നു. അടുത്ത് അവർ സാരിയൊക്കെ മാറ്റി അവരെ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായയൊക്കെ, ചായ അല്ല, അവൾ കോഫിയാണ് വാങ്ങിയത്, ഇത് മിന്നുകുട്ടിയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കല്യാണ വിശേഷത്തിലോട്ടാണ് കേട്ടോ. അടുത്ത കല്യാണ ദിവസത്തെ വിശേഷമാണ്. അങ്ങനെ ഞാൻ എന്താ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെയാണ് ഞാൻ ഇട്ടത്. എൻ്റെ ചേച്ചി ഈ ഒരു ബ്ലാക്കൊക്കെ ആയിരുന്നു കോസ്റ്റ്യൂമ്. പിന്നെ ഇതാ എൻ്റെ അമ്മ ദാ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ എന്തൊക്കെയോ വഴക്ക് പറയാണ് ലേറ്റായതിന്. പിന്നെ അങ്ങനെ അമ്മയുടെ വാക്കൊന്നും കേൾക്കാതെ ഞങ്ങൾ എന്ത് ചെയ്താൽ, ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോൾ അമ്മയുടെ മുഖം എന്തോ ഒരു വിഷമം പോലെ, കാരണം ലേറ്റായിപ്പോയി ലേറ്റായിപ്പോയി എന്നാണ് പരാതി. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൽ പള്ളിയിലോട്ടെത്തി, മണ്ഡപമല്ല പള്ളിയിലെത്തി. പള്ളിയിലെത്തിയപ്പോൾ ദാ കല്യാണ പയ്യൻ എത്തിക്കഴിഞ്ഞേ, കല്യാണ പയ്യൻ എത്തി. കല്യാണ പയ്യനും അതുപോലെ തന്നെ ചേച്ചിയുടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു, അവനാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. പിന്നെ ദാ ക്യാമറക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട്, പെണ്ണും ചെറുക്കനും എവിടെ, പെണ്ണും ചെറുക്കനും എവിടെ എന്നും പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, അച്ഛൻ ദാ ഇങ്ങനെ എന്തൊക്കെയോ പറയുകയാണ്, എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ദാ പള്ളിയിൽ ഇത്രയും ആൾക്കാരൊക്കെയാണ്. പിന്നെ ദാ എൻ്റെ കസിൻസൊക്കെ ദാ നിപ്പുണ്ട്, ചേച്ചി നിപ്പുണ്ട്, എൻ്റെ അനിയത്തി നിപ്പുണ്ട്. പിന്നെ ഞാൻ വൃത്തത്തിൽ ദാ എൻ്റെ മിന്നുകുട്ടി നിപ്പുണ്ട്. നല്ല ചുരിദാർ അല്ലേ, അവളുടെ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ അവരുടെയും വ്ളോഗ് എടുത്തു. അപ്പോൾ വരവേൽക്കാനായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ എല്ലാം കഴിഞ്ഞ് അകത്ത് കയറി ദാ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചെറുതായിട്ട് ആ വീഡിയോ ഒന്ന് എൻ്റെ ഫോണിൽ ക്യാമറ ഒന്ന് ഞാൻ കൊണ്ടുപോയി എൻ്റെ കസിനെ എല്ലാവരെയും ഒന്ന് എടുത്തു. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ, ഒരുപാട് പേരൊന്നും എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ദാ ഓരോരുത്തരായിട്ട് എടുക്കുന്നു, അവരൊക്കെ നോക്കുന്നു, ചിലർ നോക്കുന്നു. ചിത്തി പ്രാർത്ഥിക്കുകയാണ്, അഞ്ജുവും എല്ലാവരും, കാരണം പ്രാർത്ഥന നടക്കുകയാണ്. അതിനിടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് ദാ കുറേ പേര് വന്ന്, ചേച്ചിയൊക്കെ വന്നു കേട്ടോ, നമ്മുടെ ബിന്ദു ചേച്ചിയും സുഹിത ചേച്ചിയും ലത ആൻറ്റിയും. പിന്നെ ദാ ഇതൊരു വ്ളോഗറാണ്, അതുപോലെ അവൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ പുള്ളിക്കാരി. അതുപോലെ ചേച്ചിയും നോക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഇതെല്ലാം എൻ്റെ കസിൻസാണ് കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. അവരെല്ലാവരും എനിക്ക് സ്നേഹം മാത്രമാണ്, ഭയങ്കര രസമാണ്. എല്ലാവരും ദാ പ്രീജ ചേച്ചി നിപ്പുണ്ട്, കുഞ്ഞുമോള് ചേച്ചി നിപ്പുണ്ട്, ബിന്ദു ചേച്ചി നിപ്പുണ്ട്, നമ്മുടെ പിന്നെന്താ സുഹിത ചേച്ചി, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ദാ ഇതാണ് അവരുടെ ആ മണ്ഡപത്തിലുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത്, അലങ്കാരവും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എന്താണ്,
നേരെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീഡിയോ, എൻ്റെ പെട്ടെന്ന് എനിക്ക് എല്ലാം എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, കാരണം നമ്മൾ ഇവരെയൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അതൊന്നും എടുക്കാനായിട്ട് ഓർക്കത്തില്ല, അതാണ് മെയിൻ കാര്യം. പിന്നെ ഞാൻ അതാ നമ്മൾ കഴിക്കാൻ വന്നിരുന്നപ്പോൾ ഇവിടെ മൊത്തം ക്യൂ ആണ്. അതിനിടയിൽ എന്തൊക്കെയാണ് എന്തോ എനിക്ക് വോയിസ് തരുകയാണെങ്കിൽ അറിയാതെ ചിരി വരുന്നുണ്ട്. ബിന്ദു ചേച്ചിയും പ്രീജ ചേച്ചിയും പ്രവീൺ അണനും കൂടി എന്തൊക്കെയോ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാം കഴിഞ്ഞു, പെൺകുട്ടിയും പയ്യനും വീട്ടിൽ വന്നു. ഇനി അവരെ അകത്തോട്ട് വരവേൽക്കുകയാണ്, അതിനുള്ള ടൈമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അകത്തോട്ട് കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇനി കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും നേരം വീഡിയോസൊക്കെ കണ്ട് മടുത്ത് കാണും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, നമുക്ക് കുറച്ച് ഫോട്ടോസ് അങ്ങ് കാണാം കേട്ടോ. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത കുറച്ച് ഷോർട്സാണ്, ഫോട്ടോസാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.